ഹലോ, ഇത് ഞാനാ ശരത്ത്. നമ്പറുകൾ ഞാനിപ്പോ മാറ്റി മാറ്റി പരീക്ഷിക്കുക. എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീയൊക്കെ പിന്തുടരുന്ന അറിയാം. അതുകൊണ്ട് ഇതാ ബുദ്ധി. എന്തിനാ നീ ഇപ്പൊ വിളിച്ചത്? എന്നെ കൊല്ലാൻ വേണ്ടി നീയൊക്കെ നടക്കുന്നു. സ്വന്തം ഭാര്യയ്ക്ക് അന്യപുരുഷനുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടെങ്കിൽ ഭർത്താവായി നീ മരിച്ചു കഴിഞ്ഞടോ എന്നേക്കാൾ മുന്നേ. എന്റെ വയർലെസ് കാടാ നായേ. ബലരാമ, കൂടുതൽ ഞരമ്പ് തള്ളിക്കല്ലേ. എന്നെ പോലീസ് കസ്റ്റഡിയിലാക്കാൻ നിനക്കാണ് ഇപ്പൊ തിടുക്കമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള നിന്നോട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറയാ, ഞാൻ പിടിക്കപ്പെട്ട അവിടെ നീയും തീരും. എനിക്കൊപ്പം നീയും ജയിലിലേക്ക് പോരും. അതുകൊണ്ട് ബലരാമ, നിന്നെ കോടതി മാപ്പ് സാക്ഷിയാക്കുമെന്നൊന്നും കരുതണ്ട. നീ സഹായിക്കടാ, സഹായിക്കെല്ലാവരെയും. എന്റെ ശത്രുക്കൾ എന്നെ പിടിക്കട്ടെ. പിന്നെ ചോദിക്കാൻ വന്ന കാര്യം വിട്ടുപോയി. അവക്ക് സുഖാണോടാ എന്റെ ചിത്രയ്ക്ക്? എന്റെ ഭാര്യയുടെ സുഖവും എന്നോട് അന്വേഷിക്കുന്നോടാ. പിന്നെ നാട്ടുകാരോട് അന്വേഷിക്കാൻ പറ്റൂടാ. എടാ, ഞാൻ പോയ മറ്റൊരുത്തൻ. അവക്ക് നിന്നെ ഇഷ്ടമല്ല, അത് നീ ആദ്യം മനസ്സിലാക്കണം. നിന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടൂ. അപ്രതീക്ഷിതമായിട്ടാണ് ആ പറമ്പ് സെയിലാകാൻ പോകുന്നത്. കളിയുടെ അവസാന ഭാഗത്തേക്കാണ് ഇനിയുള്ള പോക്ക്. അതിനു മുമ്പ് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എടാ, നമ്മൾ ഒരുമിച്ചല്ലേ മുങ്ങണത്. ഇനി എവിടെയും തന്നെ പോലെ ഒരാളുടെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. വസ്തു വിറ്റ് കഴിഞ്ഞ പെട്ടിയിൽ നോട്ട് കെട്ടുകളാ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യൂടാ? ബാങ്കിലിടാൻ പറ്റത്തില്ല. അടിച്ച് പൊളിക്കാവടോ, എന്നായാലും പിടിക്കപ്പെടും. അതിനു മുമ്പ് മാക്സിമം ജീവിതം അങ്ങ് എൻജോയ് ചെയ്യാം. പിന്നെ ഭാഗ്യത്തിന് പിടിക്കപ്പെടാതിരുന്നാലോ, കയ്യിൽ കാശുമുണ്ട്, ജീവിച്ചു പോവാം. എടാ ശരത്തെ, മേടിക്കുമ്പോ 2000 നോട്ട് മേടിക്കണ്ട. അതെങ്ങനെ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്ക. എടോ, ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കാതെ കുറച്ച് പോസിറ്റീവ് ആവാൻ നോക്ക്. ഓ, അതുപോലെ തന്നെ ഈ വയർലെസ് ഇനിയും കയ്യിൽ വെച്ചോണ്ട് നടക്കുവാണോ? വയർലെസ്സേ, നിന്നോട് വിട പറയാൻ സമയമായി. അവസാനമായി ഞാനൊന്ന് സംസാരിക്കട്ടെ. അത് തീവ്രവാദികൾ മറിച്ചതാ. ടാങ്കർ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം ആസകലം തീരും. തലസ്ഥാനത്ത് പല അമ്പലങ്ങളിലും പള്ളികളിലും ബോംബ് വെച്ചിട്ടുണ്ട് തീവ്രവാദികൾ. നിയമസഭ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓ, ആശ്വാസമായി. ഇതിനി എന്റെ കയ്യിൽ വേണ്ട. പുഴയിലൊഴുകുന്ന വയർലെസ്, തൊണ്ടി മുതലും ദൃക്സാക്ഷി എല്ലാം പോയി. അല്ല, ഇനി നീ എന്താ ചെയ്തു തീർക്കാൻ പോണ കർമ്മം? അത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഏടാ എന്നെ കൂടെ കൂട്ടറാ, എല്ലാത്തിനും നമ്മൾ ഒന്നിച്ചല്ലേ. എന്റെ ഭാര്യമാരെ എനിക്കൊന്ന് കാണണോടോ അവസാനമായിട്ട്? ദേ സൂക്ഷിക്കണം, എല്ലാ വീടിന്റെ പരിസരത്തൂടെ പോലീസുകാർ റോന്തുറ്റുന്നുണ്ട്. ചുറ്റിക്കോട്ടെ, നല്ലൊരു മാജിക്കുകാരനാണെങ്കിൽ നിഴലായിട്ട് അകത്ത് കിടക്കാൻ പറ്റും. കടന്നിരിക്കും. കഴിഞ്ഞ 2 പോലീസിനെ വെട്ടിലാക്കിക്കൊണ്ട് വയർലെസ്സുമായി വിലസുകയാണ് ഈ വിരുദ്ധൻ. പുത്തൂർ ദിനകരൻ എന്ന ആളാണ് ഇതിന് പിന്നിൽ. പിടിയിട്ടപ്പുള്ളിയായി പല പേരിൽ അറിയപ്പെടുന്ന വിവാഹ തട്ടിപ്പ് ഇവരുടെ സഹായി കൂടിയാണ് ഈ പുത്തൂർ ദിനകരൻ. ഇവരെ പിടിക്കാനുള്ള ഊർജിതമായ അന്വേഷണം നടന്നു വരികയാണ്. അപ്പോ നമുക്ക് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് മുഴുവനും ഇവന്മാരെ പിടിക്കണമെന്നും കൈകാര്യം ചെയ്യണം നോക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ ഒരിടത്തും അവന്മാർക്ക് ഇനി ഇറങ്ങി നടക്കാൻ പറ്റില്ല. എന്നിട്ടും ഭയമില്ലാതെ ഓരോ ചെയ്യുന്ന അവന്റെ ചങ്കുറ്റം സമ്മതിക്കണം. കലാശക്കൊട്ടാണെന്നറിയാം. അതിനു മുൻപ് ചെയ്യാവുന്നതൊക്കെ ചെയ്യുക.
അതുകൊണ്ട് എല്ലാരും സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. കാരണം ഇനി അവനൊന്നും നോക്കാനും ഇല്ല, നേടാനും ഇല്ല. കേരളത്തിൽ ഒരിടത്തും ജീവിക്കാൻ പറ്റില്ല, എങ്ങോട്ടും പോവാനും പറ്റില്ല. രാജ്യത്തിന് പുറത്തു കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരുതരം ശ്വാസം മുട്ടല്ല അവനിപ്പോ. അതുകൊണ്ട് അവനും അവന്റെ സഹായം കൂടി ഇത്ര ധൈര്യത്തിൽ ഓരോന്നും ചെയ്യാൻ ശ്രമിക്കുന്നേ. അല്ലെങ്കിൽ പോലീസിന്റെ വയർലെസ് വെച്ച് അവന്മാർ ഇത്രയൊന്നും കളിക്കില്ല. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ചില തീവ്രവാദികൾ വാഹനം ഇടിച്ച് കയറ്റില്ലേ, ജനക്കൂട്ടത്തിന് നേരെ ഫയർ ചെയ്യാറില്ലേ. മരിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആർക്കും നിസ്സാരമായിട്ട് സാധിക്കും. പേടിക്കണം അല്ലേ മോളെ? അവൻ നിസ്സാരക്കാരനല്ല, അതുകൊണ്ട് ഭയന്നേ പറ്റൂ. പ്രത്യേകിച്ചും ജോസാറും രോഹിണി ചേച്ചിയും, അവർക്കെതിരെ ആക്രമണം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചേ പറ്റൂ. പോലീസ് എപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെയുണ്ട്. ജോസാറുമായി ഒന്നിച്ച ശേഷം ശാന്തമായിട്ട് ജീവിക്കുക. ഇനി അവർക്ക് രണ്ടുപേർക്കും ഒരാപത്തും വരാതിരുന്നാ മതിയായിരുന്നു. ശരത്ത് പുറത്തു നിൽക്കുന്നതുവരെ ആരുടെ കാര്യത്തിലും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്രതീക്ഷിത ആക്രമണം ഏതു നേരവും ഉണ്ടാവും. അതവന് പറയാനുള്ള തന്റെ ഇടം എവിടെ നിന്ന് കിട്ടിയടി? പിടിക്കപ്പെട്ടു കഴിഞ്ഞാ അവൻ പറയും ഒരുപാട് പെണ്ണുങ്ങളെ പ്രണയിച്ച കഥകള്, കൂട്ടത്തിൽ നീയുമായിട്ടുള്ള പ്രേമവും. അതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ തൂങ്ങിച്ചാവുന്നല്ലടി നല്ലത്. നിങ്ങൾ അവനൊപ്പം നിന്ന് പല കൊള്ളരുതായ്മയും ചെയ്തിട്ടുണ്ട്, അവന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് മാത്രമല്ലല്ലോ അവൻ പറഞ്ഞത്, നീയുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് അവൻ സമ്മതിച്ചല്ലോ. പിന്നെ ഏത് നേരവും ഇല്ലാത്ത സംഭവത്തിന്റെ പേരിൽ ഒരാളെ കുറ്റവാളിയാക്കുമ്പോ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വരും. ഇല്ലാത്ത സംഭവം പോലും ഒന്ന് ചുമ്മാ ഇരിടി. ചിരിച്ചുകൊണ്ട് നീയും അവനും കൂടി എന്റെ കഴുത്തറക്കുന്ന എനിക്ക് അറിയാവടി. ശരിയാ, ഞാൻ തെറ്റുകാരൻ തന്നെയാ. ഒരിക്കലും വീട്ടിൽ കയറ്റാൻ പാടില്ലാത്ത ഒരുത്തനെ വീട്ടിൽ കയറ്റി, പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ഒരുത്തനെ, അപ്പോഴും എനിക്ക് നിന്നെ വിശ്വാസമായിരുന്നടി. നീ എന്നെ പച്ചയ്ക്ക് പറ്റിക്കുമെന്ന് ഒരിക്കലും ഞാൻ ചിന്തിച്ചില്ല. അവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്. നിങ്ങൾക്ക് ഈ സംശയം പണ്ടേ ഉള്ളത്. കല്യാണം കഴിഞ്ഞ സമയത്ത് അതിന്റെ പേരിൽ എന്നെ ഇട്ട് കുറെ വട്ടം കറക്കിയത്. പഴയതൊക്കെ വീണ്ടും പൊടി തട്ടി എടുക്കുക. കൊച്ചുങ്ങളൊക്കെ വളർന്നെങ്കിലും ഓർക്കണം മനുഷ്യൻ. അതെന്നെക്കാളും ഓർക്കേണ്ടത് അമ്മയായ നീയാടി. അന്ന് സംശയിച്ചതൊക്കെ നിങ്ങൾ പിന്നെ ഒരു നേരം പോക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആ നേരം പോക്കുണ്ടല്ലോ, മറ്റുള്ളവരുടെ ചങ്കില മനുഷ്യ തറയ്ക്കുന്നത്. നിനക്കൊക്കെ ചങ്കുണ്ടോടി? ഉണ്ടെങ്കിൽ നീ ഇമാതിരി പ്രവൃത്തികൾ ചെയ്യുവോ? നിങ്ങക്ക് ഇനിയും ഏതാണ്ടൊക്കെ സംഭവിക്കാൻ പോകുന്നു, അതിന്റെ തുള്ളല ഇതൊക്കെ. ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാടി? ഒരുത്ത മുഖത്ത് നോക്കി പറഞ്ഞു നിന്റെ മനസ്സിൽ ഇപ്പൊ ഞാനില്ല അവനേ ഉള്ളെന്ന്. എന്ന് വെച്ചാ ഭർത്താവ് മരിച്ചെന്ന് സങ്കല്പിച്ച് ജീവിക്കുന്ന ഭാര്യയാടി നീ ഇപ്പോ. അവൻ എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും അവന് നിങ്ങക്ക് എന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാൻ പറ്റൂ? ഓ, നിന്റെ കാമുകനെ നിന്റെ ഭർത്താവായ ഞാൻ നിന്റെ മുന്നിൽ എത്തിക്കണം. കൊള്ള, നീ ഒരു ഒന്നൊന്നര ഭാര്യ തന്നെ ആടി. പ്രതികളെ തല്ലിയ അവർ നന്നാവാറുണ്ട്, നിന്നെ തല്ലി തല്ലി എന്റെ കൈ തേഞ്ഞത് മാത്രം മിച്ചം. അവൻ മുന്നിലെത്തിയ അവൻ വഞ്ചിച്ച ഭാര്യമാരായിരിക്കില്ല, ഞാൻ തന്നെ അവന്റെ പണി തീർക്കും. പഠിച്ച കള്ളികൾ ആത്മാർത്ഥത കാണിക്കാനായിട്ട് ഇങ്ങനെ പലതും പറയൂടി. അവനു വേണ്ടി നീ എന്നെ കൊല്ലുവെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഇത്രയും ദിവസമായിട്ടും ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്താണെന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. നിങ്ങളെപ്പോലുള്ള രണ്ടും കെട്ട ആൾക്കാരൊക്കെ മരിക്കുന്നതാ നല്ലത്. അങ്ങനെ നീ മരണം ഉറപ്പിച്ചു നടക്കണോടി? ഈ രീതിയിലാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ രണ്ടിലൊരാളും മരിച്ചേ മതിയാവും. എന്നെ കൊന്നോളം ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അത് ചെയ്യാതെ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോവാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് പറഞ്ഞത് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളെ കൊല്ലും.
രാഗിയ കത്തിയ നോക്കണ്ട. ഇതിനൊക്കെ ഉപയോഗമുള്ള ദിവസം അന്ന്. ആവശ്യമുണ്ടെങ്കിൽ എടുക്കൂ, അല്ലെങ്കിൽ എന്റെ ഈ കൈ കൊണ്ട് തന്നെ തീർക്കും തീർക്കേണ്ടവരൊക്കെ. എടാ ഞാൻ കൂടി വരാടാ, ഒറ്റക്കിരിക്കാൻ എനിക്ക് പേടിയാ. ആരെയാടോ പേടിക്കണ്ടേ? ഏതായാലും ഇനി ജീവിതം ഇല്ലല്ലോ, പിന്നെ ആരെയും പേടിക്കണ്ട, ഒന്നിനും പേടിക്കണ്ട. അല്ല നീ എങ്ങടേ പോണേ? എവിടെ തുടങ്ങണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ അത് തന്നെ ചെയ്യുകയും ചെയ്യും. എടാ ഇന്ന് ആരെങ്കിലൊക്കെ മരിക്കോ? ഉറപ്പ്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ മരണമുണ്ടാവും. എടാ കെട്ടിയോളുമാരൊക്കെ നീ തട്ടോ? ഞാൻ പിടിക്കപ്പെട്ട് തുടങ്ങിയത് എവിടെ മുതലാണെന്ന് തനിക്കറിയോ? ലീനയും രോഹിണിയും ഒന്നിച്ചൊരു സ്കൂളിൽ എന്ന് വന്നോ അന്ന് തൊട്ട് എന്റെ ശനിദശയും തുടങ്ങി. അതുകൊണ്ട് അവളുമാര് രണ്ടിനെയും വെറുതെ വിടാൻ പറ്റില്ല. നീ എങ്ങനെ കൊല്ലാൻ പോണേ? അത് മരണം നടന്നിട്ടറിഞ്ഞാ പോരെ. എടാ പറമ്പൊക്കെ വിറ്റു പോവാൻ പോവാണ്, അതിന്റെ ഇടയിൽ ഇത് വേണോ? വേണോ? ഈ നാടിനോട് വിട പറയുന്നതിന് മുമ്പ് ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടികൾ ആരും രണ്ടാമത് കെട്ടിയിട്ടില്ല. എന്നാ അതിനൊക്കെ ഒരു അപവാദമായിരുന്നു രോഹിണി. അപ്പൊ അവള് മാത്രമല്ല, അവനും തീരണം. അവൻ എന്റെ മുന്നിൽ കുറേ മിടുക്കനായതാ. പോയിട്ട് വരാടോ. വരണേ, വരാതിരിക്കരുത്. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വന്നാ മതി. ഞാൻ കിട്ടുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും വീടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി എന്റെ കയ്യിലുള്ളത് ഒരുത്തികൾക്കും അറിയില്ല. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയോ? മുമ്പൊക്കെ ഈ ദിവസം നീ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരുന്നു. ഇന്ന് ജൂൺ 12, ഞാൻ നിന്റെ കഴുത്തിൽ താലി കിട്ടിയ ദിവസം. അന്ന് നല്ല മഴയായിരുന്നു, ഇടവപ്പാതി തകർക്കുകയായിരുന്നു. രാത്രിയിലാണ് നമ്മുടെ വിവാഹം നടന്നത്. എന്റെ 16-ാമത്തെ ഭാര്യയായിരുന്നു നീ. കഴിഞ്ഞ വർഷം വരെ ഈ ദിവസം നീ കൃത്യമായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇത്തവണ വിളിക്കില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാ പിന്നെ നേരിട്ട് വന്നങ്ങ് കാണാന്ന് കരുതി. ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ച. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. വിട പറയുന്നതിന് മുമ്പ് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണമെന്നുണ്ടായിരുന്നു. എന്റെ പട്ടി കഴിക്കടാ, നിനക്കൊപ്പ ആഹാരം. നിനക്ക് പണ്ട് മുതലേ നായ്ക്കളെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ളപ്പോ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല. പിന്നെ ഇന്ന് ഞാൻ ആഹാരം കഴിക്കും. ഇവിടുന്ന് പോയ ശേഷം നിന്റെ കൊലച്ചോറ്.
എവിടെയും പരതണ്ട, ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. ഇന്നത്തോടെ നീ തീരും, തൊട്ടു പിന്നാലെ മറ്റു പലരും. എന്റെ മരണം കാത്തിരിക്കുന്നവർക്ക് മരണം കൊണ്ട് തന്നെ മറുപടി. കൊല്ലടാ, നീ എന്നെ കൊല്ല, ഈ ജീവിതം നീ തന്നെ അവസാനിപ്പിക്ക. ഇങ്ങനെ പറയുമ്പോ കരുണ കാട്ടുന്ന പലരുമുണ്ട്, എന്നാലേ ഞാൻ അങ്ങനെയല്ല. അവസരം മുതലാക്കുന്നവനാ. എന്റെ തകർച്ച, ജയിൽവാസം, മരണം എല്ലാം കണ്ട് തൃപ്തിയേടാനിരുന്നതല്ലേ? എന്നാ അതിനുള്ള ഭാഗ്യം നിനക്കൊന്നും ഞാൻ തരില്ല. എന്നെ കൊല്ലാനായിട്ട് കത്തിയുടെ മൂർച്ച കൂട്ടി കാത്തിരിക്കുന്നവർക്ക് നീ ഉൾപ്പെടെയുള്ളവരുടെ മരണം കണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. കൊല്ലട്ടെ ഞാൻ നിന്നെ. എല്ലാം ക്ലോസ്. ഡോ ബീരാനേ, ഡോ പുത്തൂർ ബീരാനേ. ഓ ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പഴാ സമാധാനായത്. നീ വന്നല്ല, എന്തായടാ? ലീനെ തീർത്തു. നാളെ രാവിലെ ജോസും രോഹിണിയും തീരും, കൂടെ രഹനിയും അമ്മച്ചിയും. ഇത്രയും പേര് എങ്ങനെയടാ? ലീനയെ ശ്വാസം മുട്ടിച്ചു, പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ ഇലക്ട്രിക് ഷോക്ക് കടത്തിവിട്ടു. രാവിലെ പൈപ്പ് ഓണാകുമ്പോ ഓരോരുത്തരായിട്ട് തീരും. ഇന്ന് നല്ല ദിവസമാണോ? ബ്രോക്കർ വിളിക്കും, പോണം, അഡ്വാൻസ് കൈപ്പറ്റണം, വില കുറച്ച് കൊടുക്കാന്ന് പറയാം. നാളെ തന്നെ എഴുത്ത് നടക്കുവാണെങ്കിൽ, നാളെ കൂട്ടമരണം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ ആയിരിക്കും. അതാണ് നല്ല സമയം. കഴിയുമെങ്കിൽ അവരുടെയൊക്കെ ചിത കത്തി എരിയുമ്പോ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മുങ്ങണോടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരു ഊന്നുവെള്ളം പറഞ്ഞു വെക്കണം. തുഴച്ചിലുകാരന് പണം കൊടുത്താൽ അവൻ മറുകരയിലെത്തിക്കും. പിന്നെ കുറച്ച് കാടാണ്, അവിടുന്ന് നടന്നു കഴിഞ്ഞാൽ പിന്നെ പണമില്ലടോ കയ്യില്. ഒരു കെട്ട് കയ്യിൽ വെച്ച് കൊടുത്താൽ ടാക്സിക്കാരൻ ഏതെങ്കിലും ഒരു തീരത്ത് കൊണ്ടെത്തിക്കും. പിന്നെ സി സി ടിവിയുടെ ശല്യമില്ലാത്ത ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറണം. അങ്ങനെ ട്രെയിൻ കയറി 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 കൽക്കട്ടയിൽ എത്തണം. അവിടെ ആരാടാ?
അവിടെ ഉണ്ടോ ജോസേട്ടൻ, കീരിക്കാടൻ ജോസ്. ബംഗാളികൾ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അങ്ങോട്ട്. ഇപ്പോഴേ ബംഗാൾ മുഖ്യമന്ത്രിക്ക് തലവേന തുടങ്ങി കാണും. നീ ചെന്ന തലവേന കൂടുകൂടാ എന്ന് വെച്ച ഈ തലയും വെച്ചോണ്ട് നീ ഒരു ഗവൺമെന്റ് തന്നെ മറച്ചിടും. ലീനയ്ക്കും രോഹിണിക്കും രഹനയ്ക്കും സ്തുതി. ഇവിടെ ഇനി പിഴവ് പറ്റില്ല. പോലീസ് സ്റ്റേഷനും ജയിലൊന്നും അല്ല നിനക്കുള്ള ശിക്ഷ. ഞങ്ങള് വിധി പറഞ്ഞു കഴിഞ്ഞു. ഓർക്കടാ, നീ ചെയ്ത ചതികള്, ഞാൻ ഉൾപ്പെടെയുള്ള പെൺകുട്ടികളോട് ചെയ്ത ദ്രോഹങ്ങൾ.